ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, എന്റെ കരളിന്റെ കട്ടങ്ങളായ മുത്തഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ദാറുൽ മഅരിഫിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അൽഹംദുലില്ലാഹ്, ഓരോ കൊല്ലവും അതിന്റെ മുമ്പത്തെ കൊല്ലത്തെക്കാൾ പുരോഗതിയും വളർച്ചയും ഈ സ്ഥാപനത്തിന് ഉണ്ട്. അത് ഇതിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാവ മുസ്ലിയാർ തവ്വറല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, മഹാനവരുടെ ഇഖ്ലാസിന്റെ കാരണവും അദ്ദേഹത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ ഇഖ്ലാസിന്റെ കാരണവും ആണ് ഇതിന്റെ വളർച്ച എന്ന് ഞാൻ ഇല്ലാത്ത ഒരു അമലും ഇവിടെ വളരുകയില്ല, പരലോകത്ത് തീരെ അതിന് ഫലം ഉണ്ടാവുകയും ഇല്ല. കുല്ലു അമലിൻ ലൈസ ഫീഹി ഇഖ്ലാസ് ഇമാം ഗസാലി അലൈഹിസ്സലാഹി അലൈഹി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞതാണത്, കുല്ലു അമലിൻ ലൈസ ഫീഹി ഇഖ്ലാസ്, ഇഖ്ലാസില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത ഏത് അമലും ഫഹുവ, അത് എന്ത നാഖിദിൽ ബസീർ, എല്ലാ അമലുകളെയും ഓരോ മനുഷ്യന്റെ ഹൃദയവും അതിലുള്ള കരുത്തുകളും എല്ലാം അറിയുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ അടുക്കൽ റദ്ദുൻ, അത് തള്ളപ്പെട്ടതാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമൽ മുഴുവനും തള്ളപ്പെട്ടതാണ്, അതൊരിക്കലും ഉണ്ടാവുകയില്ല. കാരണം ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണം ഇഖ്ലാസോട് കൂടി. ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്ത് എടുക്കാൻ പറ്റില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനവും അതുപോലെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിപൂർണ ഇഖ്ലാസ് ഉള്ളതും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതുന്നതും ആവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതാണ് അഹ്ലു തസവ്വുഫ് വളരെ ശക്തിയായി പറഞ്ഞു. ഒരാൾ അമൽ ചെയ്യുമ്പോൾ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തിൽ അമൽ ചെയ്യണ്ട, സ്വർഗം കിട്ടണമെന്ന ഉദ്ദേശത്തിലും അമൽ ചെയ്യാൻ പാടില്ല. ഇതാണ് തസവ്വുഫിന്റെ ഉലമാഅ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ചെയ്യണം? ലിറിദാഇല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം. സ്വർഗം അള്ളാഹു കൊടുക്കും. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട്
മഹലായ പതിരു കൊണ്ട് സ്വർഗം കൊടുക്കും. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ അവൻ നരകത്തിടുകയും ചെയ്യും. നീ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യണ്ട, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമൽ ചെയ്യണ്ട. ഈ പറഞ്ഞതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത എന്ന് ചോദിക്കണ്ട എന്നർത്ഥമില്ല. ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ജന്നത്ത് ചോദിക്കണമെന്നും നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്നും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വഖിന അദാബന്നാർ എന്ന് നമ്മുടെ ജാമിഉ ദുആയിൽ തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണം എന്ന് ഈ ദുആയിൽ ഉണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യേണ്ടതില്ല, നരകത്തിലെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി അമൽ ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം വരും. നമ്മൾ സ്വർഗം ചോദിക്കലുണ്ടല്ലോ, നരകത്തിൽ തൊട്ട് കാവൽ ചോദിക്കലുണ്ടല്ലോ. അതും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് ചോദിക്കണോ, അത് നമ്മൾ ചോദിക്കുന്നു. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു നിങ്ങൾ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണോ, അത് നമ്മൾ ചെയ്യുന്നു. അല്ലാതെ നാം ചെയ്യുന്ന അമൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ കൽപ്പരക്ക് വെളിപ്പെടുക, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുക, ഇതാണ്. ഇതല്ലാതെ വേറെ യാതൊന്നിനും ചെയ്യാൻ പാടില്ല. കോട്ട് ധരിച്ചവരോട് പ്രത്യേകിച്ച് അല്ലാഹു പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? കേട്ടോ, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച പണ്ഡിത. മുദ്ദസിർ കോട്ട് മാത്രമല്ല, ദിസാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്ന കുപ്പായം വസ്ത്രം, അതിനാണ് ദിസാർ എന്ന് പറയുക. വീട്ടിൽ ഇരിക്കുമ്പോൾ ധരിക്കുന്ന ബനിയൻ, അതിന് ഷിആർ എന്ന് പറയും. ആരുമില്ലാത്തപ്പോ ഒറ്റക്കിരിക്കുമ്പോൾ ധരിക്കുന്നതിന് ഷിആർ, ആളുകളുടെ ഇടയിലൊക്കെ ഇറങ്ങുമ്പോ ധരിക്കുന്ന കുപ്പായത്തിന് വസ്ത്രത്തിന് എന്ത് പറയും? ദിസാർ. അപ്പോൾ അല്ലാഹു എന്നോട് നിങ്ങളോട് പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഉള്ള കുപ്പായവും തലേക്കെട്ടും കോട്ടും ധരിച്ചിട്ടുള്ള മനുഷ്യ, ഓം നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക എന്നിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുക, നരകത്തെ തൊട്ട് ഭയപ്പെടുത്തി അറിയിക്കുക, ഖബറിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ നല്ലത് ചെയ്യാൻ കൽപ്പിക്കുകയും അന്തിർ എന്ന് പറഞ്ഞതിൽ തന്നെ നല്ലത് കൊണ്ട് കൽപ്പിക്കലും പെടും. നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത ചെയ്താൽ അപകടമുണ്ടാകുമെന്ന് പറയുകയും ചെയ്യണം. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു എന്നോടും നിങ്ങളോടും പറയുന്നു, രംഗത്തിറങ്ങുന്ന വസ്ത്രം ധരിച്ച മനുഷ്യ, നീ കും എഴുന്നേൽക്കുക, അടങ്ങിയിരിക്കല്ല, എന്നിട്ട് നീ ഭയപ്പെടുത്തി അറിയിച്ച് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നീ എന്ത് മനസ്സിലാക്കണം? നിനക്ക് വലിയ വലിയ സ്ഥാനം കിട്ടും. ഇന്നിപ്പോ സുൽത്താനുൽ അലമാൻ വിളിക്കും, ഖബറുൽ അലമാൻ വിളിക്കും, വേറെ എന്തൊക്കെയോ വിളിക്കുന്നു. ഞാൻ വെറും ഒരു ഖാദിമുൽ ഇൽമി വൽ ഉലമാ, ഇൽമിനും ഉലമാവിനും ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഖാദിമാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഇൽമിന് ഖിദ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, വറബ്ബക ഫക്ബിർ, നീ രംഗത്തിറങ്ങി കോട്ട് ധരിച്ച് ഉപ്പായം ധരിച്ച് തലേക്കെട്ട് കെട്ടി ജനങ്ങളിടയിലേക്ക് ഇറങ്ങിയാൽ, ഇറങ്ങിയിട്ട് ജനങ്ങളോട് വാഴ്ന്നു പറയുമ്പോൾ നിനക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടും,
നിനക്ക് സെക്രട്ടറി സ്ഥാനം കിട്ടും, നീ ചെയർമാനാകും, നീ ഡയറക്ടറാകും, നീ വലിയ വലിയ കാദി ഖുലാത്ത് ഈ സ്ഥാനങ്ങളൊക്കെ നിനക്ക് കിട്ടും. പക്ഷേ ആ സമയത്ത് നീ അഹങ്കരിച്ചു പോകരുത്. നിന്റെ റബ്ബാണ് വലിയവൻ എന്ന് നീ കരുതിക്കൊള്ളണം. അള്ളാഹു ആണ് വലിയവൻ, അവനാണ് എനിക്ക് സ്ഥാനം തന്നത്, അവനാണ് എന്റെ വാഴ്ന്നു കേൾക്കാൻ ആളുകളെ ഇങ്ങനെ ഇരുത്തുന്നത്. അവരുടെ കാതിലേക്ക് ഞാൻ വാഴ്ന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് അള്ളാഹുവിന്റെ കുദർത്ത് കൊണ്ടും അവന്റെ തൗഫീഖ് കൊണ്ടും ആണ്. അല്ലാതെ അള്ളാഹു ഇതിന്റെ നേരെ മാറ്റമാണ് ഉദ്ദേശിച്ചതെങ്കിൽ എത്ര പ്രസംഗിച്ചാലും ആളുകൾ അത് കേട്ടുകൊള്ളണമെന്നില്ല, സ്വീകരിക്കണമെന്നില്ല. മറിച്ച് ജനങ്ങൾ കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്, എന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്, മുദരിസായി തെരഞ്ഞെടുക്കുന്നത്, ഖതീബും ഖാദിയുമായി തെരഞ്ഞെടുക്കുന്നത്, എന്നെ മദ്രസയിൽ സദറായി വെക്കുന്നത്, എനിക്ക് പഠിപ്പിക്കാൻ സൗകര്യം തരുന്നത്, ഇത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. റബ്ബക ഫക്ബിർ, അല്ലാഹു ആണ് വലിയവൻ എന്ന് നീ കരുതിക്കൊള്ളണം, എന്ന് നീ വിശ്വസിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വർജുസ ഫഹ്ജുർ വസിയാബക ഫതഹിർ വർജുസ ഫഹ്ജുർ വസിയാബക ഫതഹിർ. നോക്ക്, ഈ ആയത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് വലിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഔലിയാക്കളും ഇമാം ഫഖ്റുദ്ദീൻ റാസിയിൽ പറഞ്ഞ തഫ്സീറുകളിൽ ഒരു തഫ്സീറും എന്താണ് വസിയാബക ഫതഹിർ ഐ തഹിർ ജിൻക വഅഅലാഅക വജവാരിഹക മിനൽ മആസി വൽ മുൻകറാത്. നിന്റെ ശരീരത്തെ നീ തെറ്റ് കുറ്റത്തിന് തൊട്ട് മുക്തനാക്കണം, നിന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കണം, നിന്റെ ശരീരത്തെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും നീ മുക്തമാക്കണം, അങ്ങനെ ശരീരത്തെ ചീത്ത വാക്കിൽ നിന്ന് ശുദ്ധിയാക്കണം, ചീത്ത പ്രവൃത്തിയിൽ നിന്ന് ശുദ്ധിയാക്കണം, ചീത്ത ധാരണയിൽ നിന്ന് ശുദ്ധിയാക്കണം. എന്റെ ശരീരം കൊണ്ട് നീ ഒരു ചീത്ത പ്രവൃത്തിയും ചെയ്യരുത്, എന്റെ ശരീരം കൊണ്ട് നീ ചീത്തയായ വാക്ക് പറയരുത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഇമാം തിർമിദി ശമായിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഔസാഫുകൾ ശമായിലുകൾ ഒരുമിച്ച് കൂട്ടിയ ശമായിലു തിർമിദി അതിലും ഉദ്ധരിച്ചതായി കാണാം. മറ്റ് ഹദീസിന്റെ കിതാബുകളിലെല്ലാം കാണാം, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിശൻ വലാ മുതഫഹിഷ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു ചെറിയ നീചമായ വാക്ക് പോലും പുറപ്പെട്ടിട്ടില്ല. അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും അവിടുത്തെ വായിലൂടെ ചീത്തയായ വാക്ക് പുറപ്പെട്ടില്ല. നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ഉമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ചെറിയ കുട്ടികളെ കളിപ്പിക്കുമ്പോ എന്താ കള്ള നീ നോക്കരുത് എന്ന് പറയും. എന്താണ് കള്ളന്റെ മായന സാധിക്കുന്നതായിരിക്കാം, പക്ഷേ ഈ ഉമ്മ പറയുന്ന വാക്ക് കുട്ടി കേൾക്കുകയും പിന്നീട് കള്ളൻ എന്ന് ഒരു മനുഷ്യനെ വിളിക്കാൻ കുട്ടി പരിചയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇതൊരു ചെറിയ ലഘുത ഞാൻ പറഞ്ഞതാ.
അതിന്റെ അപ്പുറത്തുള്ള ഒരുപാട് മോശമായ പദങ്ങൾ പല ഉമ്മമാരും മക്കളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ മറ്റ് സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറയാറുണ്ട്. മറ്റു ചിലർ ആലിമീങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. സ്വാലിഹീങ്ങളെപ്പറ്റി പറയാറുണ്ട്. അങ്ങനെ ഒരു നീചമായ വാക്കുപോലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 കൊല്ലത്തിനിടയിൽ അവിടത്തെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒരു നീചമായ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല, അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല, അതിന് പ്രേരിപ്പിച്ചിട്ടുമില്ല, അതിന് അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ നാവ് വളരെ ശുദ്ധിയായിരിക്കണം. നല്ലത് മാത്രം നാവ് കൊണ്ട് പറയണം, നല്ലത് മാത്രം പറയണം. നല്ലത് മാത്രം നോക്കണം കണ്ണുകൊണ്ട്, നല്ലത് മാത്രം നോക്കുക. കൈകൊണ്ട് നല്ലത് മാത്രം ചെയ്യുക. കാലുകൊണ്ട് നല്ലതിലേക്ക് മാത്രം നടക്കുക. അങ്ങനെ നിന്റെ ശരീരത്തെ നീ എല്ലാവിധ കുറ്റത്തിൽ നിന്നും എല്ലാവിധ നീച നികൃഷ്ടമായ പ്രവൃത്തിയിൽ നിന്നും ശുദ്ധിയാക്കണം. എന്റെ ശരീരം ശുദ്ധിയാക്കിയാൽ എന്റെ കൽപ്പിനെ നീ ശുദ്ധിയാക്കണം. എല്ലാ ചീത്തയായ അഖീദയിൽ നിന്നും ചീത്തയായ വിചാരത്തിൽ നിന്നും നീ കൽബിനെ ശുദ്ധിയാക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവൻ ഇപ്പോൾ പോകുന്നത് തെറ്റായവൾക്കാണ് എന്ന് നീ ധരിക്കണ്ട. നീ ധരിക്കരുത്. ധരിക്കാനുള്ള പ്രവൃത്തി ചെയ്യാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അമ്മായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കൽ. അപ്പോഴാണ് അന്യപുരുഷന്മാര് കടന്നു വരുന്നത്. ഉടനെ എന്റെ അമ്മകളാണ് കേട്ടോ, എന്റെ ബന്ധുക്കളാണ് കേട്ടോ എന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുക. അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഇല്ലാതെ ഇരിക്കുക. അതുപോലെ നമ്മുടെ കൽബ് ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധിയായിരിക്കണം. ഇന്ന് ചിലർക്കൊരു തോന്നലുണ്ട്, ഈ സുന്നി ആലിമീങ്ങൾ എന്തിനാണ് ഈ ബിദ്അത്ത് എങ്ങനെ പറയുന്നത്? ബിദ്അത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, ബിദ്അത്ത് ദായിറയിൽ നിന്ന് പുറത്തു പോകുന്നു. ദീനിന്റെ ദായിറയിൽ നിന്ന് അവൻ പുറത്തു പോവുകയാണ്. മിക്ക മുബതകളും അവന്റെ വിദ്യാർത്ഥി കൊണ്ട് ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകും. ചിലർ പുറത്തു പോകാതെ ഉണ്ടാകാം, പക്ഷെ അവർ വിദ്യാർത്ഥികാർ തന്നെ. വിദ്യാർത്ഥി ഏറ്റവും ചീത്തയാണ്. കുഫുർ ശിർക്കിന് തൊട്ടടുത്തുള്ള ഏറ്റവും ചീത്തയാണ് വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി കുഫുറിലേക്ക് തന്നെ അടുത്തു. ഇന്നലെ ഞാനൊരു ഇന്നലെ രണ്ടു ദിവസം മുമ്പ് മുജാഹിദ് മൗലവിന്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തില് അവൻ ഒരു സംവാദത്തിന്റെ കഷ്ടം വെട്ടിയിട്ട് പറയുന്നു. മലപ്പുറം ജില്ലയിൽ നടന്നതാണ്. എന്നാ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംവാദം, മുഖാമുഖം. അതിന് സുന്നി മുസ്ലിയാരോട് ഒരാൾ ചോദിക്കുന്നു, മരിച്ച വീട്ടിൽ ചെന്നാൽ
അതിലെ മാതൃഭൂമി വായിക്കുക വേണ്ടത്. ഇവൻ പറയുന്ന ഞാൻ പറയല്ല. അപ്പോ മുസ്ലിംകാര് പറഞ്ഞു മാതൃഭൂമി വായിക്കല്ല വേണ്ടത്, പത്രം വായിക്കല്ല വേണ്ടത്, ഖുർആൻ ഓതുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇവന്റെ ചോദ്യത്തോടുകൂടെ തന്നെ അവൻ ഇസ്ലാമെന്ന് ചാടി മാറിയാണ്. അതായത് ഖുർആനെയും ഈ പത്രത്തെയും തുല്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ ആയാൽ ഖുർആൻ ഓതണോ എന്ന് പറഞ്ഞു. എന്നിട്ട് മുജാഹിദ് മൗലവി പറയാണ്, വിവരക്കേട് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? ഈ ചോദ്യം എന്നോടായിരുന്നു ചോദിച്ചതെങ്കിൽ ഞാൻ പറയും അവിടെ മാതൃഭൂമി വായിക്കണം, ഖുർആൻ ഓതാൻ പാടില്ല. ഈ മൗലവി പറയാൻ എന്താണ് അതിന് കാരണം? എന്താ അതിന് കാരണം? കാരണം അവൻ തന്നെ പറയുന്നു, മയ്യത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഖുർആൻ ഓതാൻ പറ്റൂല. എന്നിട്ട് ഈ പറയുന്ന മൗലവി മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കും, രാഷ്ട്രീയ നിൽക്കാനോ? അല്ലേ, രാഷ്ട്രീയ നിക്കാൻ പറഞ്ഞിട്ട് ഒരാൾ ഒരു നിൽക്കാറുണ്ട്, മയ്യത്ത് നിൽക്കാറോ? രാഷ്ട്രീയ എല്ലാവരും കൂടി തടിച്ചുകൂടി അവന് എന്ത് ജാതിയായാൽ, എന്ത് അക്രീതക്കാരനായാലും, എന്ത് വിശ്വാസക്കാരനായാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇമാമിനെ പുറത്താക്കാം. അങ്ങനെ ഒരു നിസ്കാരം. ഈ നിസ്കാരത്തിന് മുജാഹിദ് പോയി നിൽക്കണില്ലേ? പറക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം, ഞാൻ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിന് ശേഷം തക്ബീർ ചൊല്ലിട്ട് ഫാത്തിഹ ഓതുന്നു, ഖുർആനല്ലത്. മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാകും മയ്യത്ത് കരിക്കല്? പറയുന്നു മയ്യത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഖുർആൻ ഓതാൻ പാടില്ല, അത് ഖുർആൻ നിസ്കാരപ്പെടുത്തലാണ്. ഇവനാണ് ഖുർആൻ നിസ്സാരപ്പെടുത്തിയത്. ഖുർആനും പത്രവും ഒരുപോലെയാണെന്നുമല്ല, ഈ പത്രമാണ് വേണ്ടത്, മയ്യത്തിനടുത്ത് വെച്ച് പത്രം ഇങ്ങനെ വായിക്കണം, ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവനല്ലേ നിസ്സാരപ്പെടുത്തിയത്? ഇഖ്റഉ അലാ മൗതക്കും സൂറത്ത് യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം. ഈ ഹദീസ് ഇമാം തിർമിദി, തബറാനി, ഹക്കീം, ഇബ്നു സുഹാൻമാരായ മുഹദ്ദിസുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറെയും ആളുകൾ. അങ്ങനെ സഹീഹായ ഹദീസാണ്, മരിച്ചവരെ വീട്ടിൽ യാസീൻ ഓതണം, മരിച്ചവരെ അടുത്ത് മയ്യത്തിനടുത്ത് യാസീൻ ഓതണം. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഏതാനും സഹാബികളും വീട്ടിൽ പോയി അൽ ബഖറ സൂറത്തിന്റെ ആദ്യവും അവസാനവും അങ്ങനെ കുറേ ആയത്തുകൾ ഓതി അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമത്ത വർഹംഹു വബാരിക് അലാ അഹ്ലിഹി വബാരിക് അലാ ഖുലഫ് ലി അഹ്ലിഹി എന്ന് ദുആ ചെയ്യുന്നു. അല്ലാ ഈ അബൂ സലമക്ക് പുറത്തു കൊടുക്കണം, റഹ്മത്ത് ചെയ്യണം, അബൂ സലമത്തിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഭാര്യക്ക് റഹ്മത്ത് ചെയ്യണം എന്ന് തോന്നിട്ട് ഭാര്യക്ക് ഇതിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിന് കൊടുക്കണം അല്ലാ എന്ന് ദുആ ചെയ്തു. അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ, അമ്മയുടെ ഭാര്യ ഉമ്മു സലമത്ത് പറയുന്നു, അല്ലാഹുവിന്റെ ഓർഡർ വന്നുപോയി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു സലമത്തിനെ കെട്ടണമെന്ന് ഓർഡർ വന്നു, അതനുസരിച്ച് റസൂലുള്ളാഹി ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്തു. സലമത്ത് പറയുകയാണ്, എന്നെ അല്ലാഹുവിന്റെ റസൂല്
വിവാഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനെ കഴിച്ചാൽ വേറെ ഒരു ആള് എനിക്ക് എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായത് ഞാനൊട്ട് കാണുന്നില്ല. പിന്നെ എന്താ റസൂലിനെ അങ്ങനെ ദ്വാരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി എന്നെ വിവാഹം ചെയ്തത് എന്ന് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ എഴുതുക, ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ എഴുതുക. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതി ഇൻദ ശുഹദാഇ ഉഹുദ് വമഅഹു അസ്ഹാബുഹു അലാ റഅസി കുല്ലി സനാ. ഓരോ കൊല്ലത്തിന്റെയും തലക്ക് കൊല്ലം തകയുമ്പോൾ, ആണ്ട് വരുമ്പോൾ അലാ ശുഹദാഇ ഉഹുദ് ശുഹദാഇ അവരെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വരുമായിരുന്നു. അവർ വന്നിട്ട് ഖുർആൻ ഓതും ഖബറിന്റെ അടുത്ത്. അങ്ങനെ മരിച്ച സദസ്സിൽ ഖുർആൻ ഓതലുണ്ട്, ഖബറുണ്ട്, മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതലുണ്ട്. അങ്ങനെ മറ്റൊരു ആൾക്ക് വേണ്ടി ഖുർആൻ ഓതി എങ്കിൽ അതിന്റെ കൂലി അദ്ദേഹത്തിന് കിട്ടുമെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഗൻസുൽ ഉലമ ഹംസ ഉസ്താദ് അവർക്ക് സദസ്സിലേക്ക് വരും. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. ഈ സദസ് വലിയ സദസ്സാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളവർകൾ ഈ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഈ സദസ്സിലുണ്ട്. സയ്യിദ് സൈനുൽ ആബിദീൻ പിതാവുൽ മുസ്തഫ തങ്ങളുണ്ട്. സയ്യിദ് ഹുസൈൻ ഹുസൈൻ ഷിഹാബ് കുഞ്ഞുട്ടി തങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഹബീബ് കോയ തങ്ങളുണ്ട്. തങ്ങന്മാരെ പേര് എന്നെ എണ്ണിയാലിപ്പോ തീരൂല. ഒരുപാട് സയ്യിദന്മാരുണ്ട് അൽഹംദുലില്ലാഹ്. അതിന് പുറമെ ബഹുമാനപ്പെട്ട ഉലമാക്കള്, കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതേ അലി മുസ്ലിയാർ തുടങ്ങി നിരവധി ആലിമ്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും നിറഞ്ഞൊരു സദസ്സ്. ഞാനിതാ നിർത്തുന്നു. എനിക്ക് വേറെയും ഒരു സ്ഥലത്തു നിന്ന് പോകാനുള്ളത് കൊണ്ടാണ് കുറച്ച് നേരത്തെ പ്രസംഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ചെയ്യാൻ, നിവൃത്തി ഇല്ലാണ്ട് വരുമ്പോ അങ്ങനെ ഏറ്റുപോവുകയാണ്. ശരീരം സമ്മതിച്ചിട്ടല്ല. നാളെ ഇപ്പോ പാലക്കാട്ട് പോകാതിരിക്കാൻ വേണ്ടി അലി ഉസ്താദിനോട് സമ്മതം ചോദിക്കാനാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ പോയിലേക്കിലും ഒരു വിരോധമില്ല. കേട്ട് കാളി പോയിലേക്കിലും നിങ്ങൾ നോക്ക്. അങ്ങനെ ബിദഅത്ത് ഇവിടെ പരത്തുന്നു. ഇവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ നിശാനപ്പെടുത്തും. എന്താണ് ഇവർക്ക് ഖുർആൻ കൊടുത്ത വിരോധം? ഒരു മരിച്ച മനുഷ്യന് വേണ്ടി ഖുർആൻ ഓതി, ആ ഖുർആനിന്റെ ശേഷം ചെയ്തു, അതാണ് മയ്യത്ത് നിസ്കാരം തന്നെ. ഫാത്തിഹ ഓതി, സ്വലാത്തു ചൊല്ലി, അല്ലാഹുമ്മഗ്ഫിർ ലഹു എന്ന് പറയും. മയ്യത്ത് നിസ്കാരം അതാണ്. ഒരു തക്ബീർ ശേഷം ഫാത്തിഹ, മറ്റൊരു തക്ബീർ ശേഷം സ്വലാത്ത്, മറ്റൊരു തക്ബീർ ശേഷം ദുആ. അങ്ങനെ ദുആന് ഇന്റെ കൂടെ ഖുർആൻ ഓതുക. ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടാൻ ഉള്ളതാണ്. അതുകൊണ്ട് മയ്യത്തിന്റെ മേൽ ഓതുന്ന ഈ ഖിറാഅത്ത് ഖുർആൻ നമുക്ക് ശറാഅ
ഇതിനെ ഇതൊരു ചെറിയ ഉദാഹരണം. പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, കാരണവന്മാരോട് പറയാനുള്ളത്, ബിദഅത്ത് എന്ന് പറയുന്ന രോഗം അത് ചെറിയ രോഗമല്ല കേട്ടോ, അത് വലിയ രോഗമാണ്. മൻ അആന സാഹിബ ബിദഅത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദഅത്തുകാരനെ ഒരുത്തൻ സഹായിച്ചു എങ്കിൽ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഒരു ബിദഅത്തുകാരനെ അവന്റെ ബിദഅത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശക്തി ഉണ്ടാക്കി കൊടുത്ത് അവനെ സഹായിക്കുന്നുവെങ്കിൽ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ പൊളിക്കാൻ, ഇസ്ലാമിനെ നിലനിർത്തണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിവിടെ നിലനിൽക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. പിന്നെ ചിലർ ചോദിക്കും, എന്താ ഉസ്താദേ എല്ലാ പാർട്ടിക്കാർക്കും നിങ്ങളോട് എതിർപ്പ്? അതിന്റെ തെളിവ് നമ്മൾ ഹഖിന്റെ അഹ്ലുകാരാണല്ലേ. നാളെ ആഖിറത്ത് ചെന്നിട്ട് ഒരു മുജാഹിദിനെ വിളിച്ചിട്ട് അള്ളാഹ് ചോദിക്കുക, എടാ അയ്യ എന്തൊക്കെയാ നല്ല കാര്യം ചെയ്തത്? ഓ പടച്ചോനെ, ഞാനിവിടെ തവസ്സുൽ മുടക്കിയിട്ടുണ്ട്, ഇസ്തിഖാര മുടക്കിയിട്ടുണ്ട്, തറാവീഹ് എട്ടാക്കിയിട്ടുണ്ട്, ഖുതുബ മലയാളത്തിലാക്കിയിട്ടുണ്ട്, നാട്ടിൽ പല ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ ഈ നല്ല നല്ല കാര്യങ്ങളാ ചെയ്തത്, പോയിക്കോ സ്വർഗത്തിലേക്ക് എന്ന് ഇവനോട് പറഞ്ഞാൽ അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയും, ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മച്ചോനെ, അതിന്റെ കൂട്ടത്തിന് ഒരു ഭരണവും കൂടി വേണമെന്നുള്ള ഒരു വാദമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ തബിലികാരൻ പറയും, പടച്ചോനെ ഈ രണ്ട് കൂട്ടരും പറഞ്ഞത് ഞങ്ങള് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങള് റസൂലുള്ളാഹിനെ വിളിക്കാനേ പാടില്ല, യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു പോയാൽ അവൻ മുശ്രിക്കായി പോകുന്നു കൂടി. അങ്ങനെ ഈ പറയുന്ന പാർട്ടി എല്ലാം ഒന്നിനെ, അവരെ വാദം അവരെ ശൈലിയിൽ മാത്രമാണ് വ്യത്യാസം. ഇവരൊക്കെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് അയച്ചാൽ അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞതിനെതിരായി പോലെ. റസൂലുള്ളാഹ് പറഞ്ഞ എങ്ങനെയാ, 73 സംഘത്തിൽ ഒരു സംഘം സ്വർഗത്തില്, 72 നരകത്തിലാണ്. ഇപ്പൊ ഇവരൊക്കെ സ്വർഗത്ത് പോവുകയാണെങ്കിൽ റസൂലുള്ളാഹ് പറഞ്ഞത് ശരിയല്ല എന്ന് വന്നു പോകും, അതേതായാലും വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 72 സംഘവും ഒന്ന് തന്നെ, ചെറിയ ചെറിയ വ്യത്യാസത്തിലൂടെയാണ് 72 ആകുന്നത്, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നത്. അടിസ്ഥാനപരമായി അവരെല്ലാം അഖീദ പഠിച്ചവരാണ്, വിശ്വാസം പഠിച്ചവരാണ്. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഒരു കൂട്ടർക്ക് ഇപ്പോ നമ്മളിവിടെ ഒന്ന് നശി കാണണം, ഇതല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ല. അതിന് ഏത് മുഖത്തതിനെ കൂട്ടുപിടിച്ചാൽ തരക്കേടില്ല. അങ്ങനത്തെ കുറെ കൂട്ടർ പക്കടില്ലേ, അഭിമാനത്തോടു കൂടി ഞങ്ങളാണ് നോളജ് സിറ്റിക്ക് ചേ കൊണ്ടുവന്നത്, അഭിമാനാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കാനുള്ള, മുതാലിമീങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം തകർക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന വിഭാഗം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവരെ പോലെ ദീനിന്റെ ശത്രുക്കൾ വേറെ ആരാണ് ഇവിടെ ഉള്ളത്? എന്നിട്ട് കുഴപ്പമുണ്ടാക്കി നമ്മളെല്ലാവരും ഖിയാമത്ത് നാൾ പേടിക്കുന്നത് പോലെ ഈ 30-ാം തീയതി ഇപ്പൊ പേടിക്കേണ്ടതുവാ.
Mupadan di Edivare, Namalabadi Gurtikuno, Government in Amu Yamalabar Yinadu, Narpa Kitan Tilengil, but a young or Tage, Ati Marchalu Rabarino. Muto, I am Dorin, Yangaku, Ligar Sahayon, Yambarin Budilla, Ori Ligan is Hangutula. Adalah sebabnya tu budil nyade league, ninggalai kacar kebandi tu sahaya kano, elnapi nanggan tu league ni address ini juga terlalu aja. Serikiman cerak kano, league hari ninggalai kalicin kah, hari kebaran hari kiri ninggal kalicin kah. Ini tuh di mana setuju, yaitu kiri mur parti kute dulu kah, priya pertama kini kiri, ibu da ilmu. Tangan penuh, adalah sipikal mandu baca kudu, perwatikun nak kacikal, abar badar sakti ayah, nam kerdiri kita tanjap. Abar enda ada pada undak kudu. Hari uji cian ariam, unno undak kade, undak kena dini mordka, undak kena dini hilah raka, itu matra manu. Allahu Taala attaram, anak-anak-lelai, yaella serilum Allahu binna dinine khatil tikumara gatte. Nyanut dila ya ayuhal mutasir, kum, wa andir, wa rabbaka fakabir, wa siyabaka fatahir, wa rujza fahjur, wa la tamnun tastakfir. Itu boleh pergi kata. Ni baru pergi tuh. Darusan tiatum, ilmu beri picitum, ni dunia pun nak keraman negara dah lah. Allahu berjunu, Allahu beri picunu, ni bauti kita ni pergi teri bandi, ilmu cahaya lah. Enda pergi pertama tu ilmu inggalor, percaya kita berjunu, bapa ustaz ada kita katapadu, mada beri ustaz ada kita katapadu. Mati bandu priya perta baru dek kata padu. Yatraya ani tapan ambalar tan. Ii kata padu golok kasahici. Ninggal ambalar tiyadu tada. Ibuada dirulle cila aminde perdana arna teri berdi anu. Ahilu sunnati wal jamaah teri perdana arna. Pravartan teri berdi anu. Ninggal kjuoli yadu sambal mangi jiwikan matra malla. Juoli yadu kam sambalam mangam. Elam cayaam pakhe. Allahu binde dina anu. Ibadah beri tu, ah dini ni beri, nama perwadikanam, al ulama u warasatul ambia, ulama kal ambia kete, apakah segala ni, abar beli umpunnu malah ibadah anantaram kudu tu, abar ilmu ni an, anantaram kudu titulah tu, Allahu inde habibu dhamala beri picu, ambia kan maru da yurus, adan ilmu, ah ilmu. Ibadah dah lalu kerana mengil, fa innal ilmu nurullahi aqa, wa nurullahi la yuqal asi. Allahu minda nur, adaan nama mudah kalbelul la ilmu, ah ilmu dah lalu kerana mengil, nama mudah kalbi sudhiya amadam, nama mudah sariram sudhiya amadam, nama mudah kujatilun nama muktera amadam, cipta visya asatilun nama muktera amadam. Bidat telung lu porjama, yang nampal buat dilikarom, yang lah dosa galilu nampal buat dilikarom, anggal dilikum beran, Allahu tu Subhanahu wa Taala, nampuk ilmu terindah tu, ini berada kotor tu baru orang matra malah, saudara nak kahraya, yang lah baru manusia lakukan, ninggal kahli ninggal ni ada, yang lah baru kahli ninggal ada, ale, kahli ninggal ada, falam anhu la ilaha illallah. لا إله إلا الله يعني علم أورو يعني بديكروه من برضه لا إله إلا الله يعني علمان هذا جريء ذلك علمان وليه ذلك علمان وري لا إله إلا الله يعني كلمة التوحيد من سيرات كبران نعمل الله بروم نام أولياء كلهم هذا من سيرات كبران أنبياء كلهم هذا من سيرات كبران أشرف الخلق محمد رسول الله Sallallahu alaihi wa sallam nanggalum adu manusia keberanian, pache, orang terdeyum elemen terdeyri wettiata mandu, wallahi, wallahi, ini
لأعلمكم بالله وأخشاكم وأتقاكم അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു അള്ളാഹുവിനെ തന്നെ സത്യം ഞാനാണ് അള്ളാഹുവിന് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവിന് ഏറ്റവും പേടിക്കുന്നവൻ അള്ളാഹുവിന് തഖ്‌വ ചെയ്യുന്ന ആൾ ഞാനാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാനാണ് അള്ളാഹുവിന് ഏറ്റവും അറിയുന്ന ആൾ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്ന ആൾ അള്ളാഹുവിന് ഏറ്റവും തഖ്‌വ ചെയ്യുന്ന ആൾ ഞാനാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവിടുത്തെ ഇൽമ് പോലെ മറ്റൊരാൾക്കും ഇൽമില്ല മലായിക്കത്തിന് ഇൽമില്ല ഇൻസിനും ജിന്നിനും ഇൽമില്ല അവിടുത്തെ ഇൽമ് അതാ വഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹ വമിൻ ഉലൂമിക അങ്ങയുടെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇൽമൽ ലൗഹി വൽ ഖലമി ലൗഹിലും ഖലമിലും എല്ലാം ഉള്ള ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇൽമ വലിയ ഇൽമാണ് വാഖൻ നബിയീന ഫി ഖൽഖി വഫി ഖുലുഖി വലം യദാനൂഹു ഫി ഇൽമി വലാ കർബി അദ നബി അലൈഹിസ്സലാം മുതൽ ഒരൊറ്റ നബിയും അല്ലാഹുവിന്റെ ഹബീബിനോട് ഇൽമിന്റെ വിഷയത്തിൽ അടുക്കുക പോലും ചെയ്തിട്ടില്ല അത്രയും വലിയ ഇൽമിന്റെ ഉടമസ്ഥരാണ് കർമ്മന്റെ ഉടമസ്ഥരാണ് തഖ്വന്റെ ഉടമസ്ഥരാണ് അങ്ങനെ എല്ലാ ഉന്നതമായ സ്ഥാനത്തിന്റെയും ഉടമസ്ഥരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച് അവിടുത്തെ പ്രിയം വെച്ച് അവിടെ നിന്ന് പഠിപ്പിച്ച ദീൻ സുന്നത്ത് ജമാഅത്താണ് അത് മുറുകെ പിടിക്കാൻ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉസ്താദ് എഴുതിയ കിതാബ് മിക്ക കിതാബും ഞാൻ കാണാറുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കുറിപ്പ് എഴുതി കൊടുത്തേക്കാൻ കൊടുത്തേക്കും ഞാൻ എഴുതി കൊടുക്കും അങ്ങനെ ഞാൻ അച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ മിക്ക കിതാബുകളും കാണാറുണ്ട് ഏതായാലും വലിയ ഒരു സേവനം അവർ ചെയ്യുന്നതാണ് അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ മാവോസ്താദിനും നമുക്കും അല്ലാഹു തആല ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ റഹമുർ റഹീമായ അല്ലാഹ് നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണം റഹ്മാനെ ഇസ്സത്ത് തരണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ നാഫിയായ ഇൽമിനെയും തഖ്വനെയും ഏറ്റി ഏറ്റി തരണം റഹ്മാനെ അവസാനം ഈമാനോടുകൂടി ഹുസ്നുൽ ആഖിബത്ത് ആയി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين പിന്നെ ഇന്ന് എന്താ ശനിയല്ലേ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ അടുത്ത ബുധനാഴ്ച മഗ്രിബിന് നിങ്ങളൊക്കെ മർക്കസിൽ വരണം യമനിൽ ഇന്ന് ഉള്ള ആലിമീങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ആലിമും അറിയപ്പെട്ട പണ്ഡിതനും തസവ്വുഫിന്റെ ഷെയ്ഖും ആയ അൽ ഹബീബ് അസ്സയ്യിദ് അബൂബക്കർ മഷൂർ തങ്ങളവരുകളും അദ്ദേഹത്തിന്റെ കൂടെ 10 പേരും വരുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങളുടെ അനുസ്മരണവും ദുആയും ദിക്റും വെച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ഇന്നത്തെ സിറാജിൽ കണ്ടത് വ്യാഴാഴ്ച 1-ാം തീയതി എന്നായിരുന്നു പക്ഷേ ഒതുക്കുങ്ങൾ
സുലൈമാൻ ഉസ്താദിന്റെ നാട്ടിൽ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു, ബുധനാഴ്ചത്തേക്കാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരും ആ പരിപാടിക്ക് വരണം. ബഹുമാനപ്പെട്ട ഒരു വലിയ ആലിമും വലിയ സയ്യിദും, അദ്ദേഹം ഇപ്പോൾ താമസം മക്കയിലാണ്. ആ മഹാനവുകളുടെ നേതൃത്വത്തിലുള്ള ദുആയും ദിക്റും എല്ലാം ഉണ്ടാകും ബുധനാഴ്ച വൈകുന്നേരം എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിച്ച് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് ആൾ പ്രസംഗിക്കാനുണ്ട്, ഞാൻ നീട്ടുപോയോ എന്നറിയില്ല. പൊന്മുളയും അതുപോലെ തങ്ങളും എല്ലാം പ്രസംഗിക്കാനുണ്ട്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.